ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് പൊട്ടറ്റോ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ചെയ്യാം. പൊട്ടറ്റോ ഹാഷ് ബ്രൗൺസ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെ പൊട്ടറ്റോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങും കോൺഫ്ലവറും കൂടി ചേർത്ത് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. ഇതിനകത്തേക്ക് കോൺഫ്ലവറിന് പകരം നമുക്ക് വേണമെങ്കിൽ മൈദ ചേർക്കാം. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ട ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി പിടിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഇത് തുറന്ന് നമുക്കിത് തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. ഇപ്പം ഇത് ഞാനിതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തതിലേക്ക് ഞാൻ 1/2 കപ്പോളം കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ വേണമെങ്കിൽ നമുക്കിടാം. ഇപ്പോൾ കോൺഫ്ലവർ 1/2 കപ്പോളം എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ടയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ സ്പൈസസ് വീതം ചേർക്കാം. ഇപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മിക്സ്ഡ് ഹെർബ്സ് ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചൊന്ന് പരത്തിയെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പം ഞാനിത് ഏകദേശം ഓവൽ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം നല്ല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്, ഏകദേശം ഓവൽ ഷേപ്പ് പോലെ. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഫ്രീസറിൽ വെച്ച് 3-4 മണിക്കൂർ നേരത്തേക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. രണ്ട് 3 മണിക്കൂറിന് ശേഷം ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതുകൊണ്ട് നന്നായിട്ടിത് ഇരിക്കും. ഇതിനി പൊടിഞ്ഞു പോകത്തില്ല. ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ 1-2 എണ്ണം ഇട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിൻ്റെ 2 വശവും നമുക്കിതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മാറ്റാം. ഇപ്പോൾ ഇത് 2 എണ്ണം നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് എല്ലാ ഹാഷ് ബ്രൗൺസും പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും ഇത് വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഉണ്ടാക്കുന്ന ആ നേരം തന്നെ ഇതങ്ങ് തീരും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഉരുളക്കിഴങ്ങ് വെച്ചുണ്ടാക്കിയ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. ഇനി വേറെ ഒരു വിഭവമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.